നമസ്കാരം. നാവ് മീഡിയയുടെ നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റഡ് 9000 2015 ISO അംഗീകാരമുള്ള പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ മെഡിക്കൽ ലബോറട്ടറി 24 മണിക്കൂറും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ LDFന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയുണ്ടായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിഷയമാവില്ലെന്നും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഏശിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭാര്യ കമലയോടൊപ്പം പിണറായി RC അമല സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ജനങ്ങളുടെ കരുത്ത് പ്രകടമാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒട്ടേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ എല്ലാ അപവാദ പ്രചരണങ്ങളും തള്ളിക്കൊണ്ടുള്ള നിലയിലാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. 2016 മുതൽ LDF സർക്കാർ ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ജനങ്ങൾക്കറിയാം. വികസന പ്രവർത്തനങ്ങൾക്കും ദുരന്തങ്ങൾ നേരിടുന്നതിനും ജനങ്ങൾ സർക്കാരിനൊപ്പം ഉണ്ടായിരുന്നു. ജനങ്ങളാണ് സർക്കാരിന്റെ കൂടെ ഈ 5 വർഷക്കാലം അണിനിരുന്നത്. LDFന് ജനങ്ങൾ ചരിത്ര വിജയം സമ്മാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവ മീഡിയ കണ്ണൂർ. വിശ്വാസികൾ LDFന് വോട്ട് ചെയ്യുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോടിയേരി ജൂനിയർ ബേസിക് UP സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഭരണകാലത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ശബരിമലയിൽ നടത്തിയ സർക്കാരാണ് LDFന്റേത്. വിശ്വാസികളും ദൈവങ്ങളും പോലും ഇക്കുറി LDFനാണ് വോട്ട് ചെയ്യുക. സംസ്ഥാനത്ത് എവിടെയും BJP CPMന് ഡീലില്ല. ഡീലർമാരുടെ പാർട്ടിയല്ല ഞങ്ങളുടേത്. ജനങ്ങളെ പട്ടിണി കിടത്താത്ത സർക്കാരാണ് കേരളത്തിലേത്. അവർക്കത് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ LDFന് ഭരണ തുടർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി നന്നായി കൈകാര്യം ചെയ്യാനും ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാനും ഭക്ഷ്യക്കിറ്റുകളും മറ്റും ആശ്വാസ സഹായം എത്തിക്കാനും സർക്കാരിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കുറി മികച്ച ജനവിധിയാണ് LDF പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് UDF തകർന്നടിയും. നുണപ്രചാരണം കൊണ്ടൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാനാകില്ല. BJP നിയമത്ത് അക്കൗണ്ട് തുറക്കാനാകില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. രാവിലെ 10:30 ഭാര്യ വിനോദിനി, മകൻ ബിനോയ് കോടിയേരി, ബിനോയ് കോടിയേരിയുടെ ഭാര്യ എന്നിവരോടൊപ്പമാണ് കോടിയേരി ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാനെത്തിയത്. നവ മീഡിയ കണ്ണൂർ. കേരളത്തിൽ ഇടതു തരംഗം ഉറപ്പാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ. ഭരണ തുടർച്ച ഉറപ്പാണ്. കോൺഗ്രസുകാരും BJP പോലും ഇത്തവണ LDFന് വോട്ട് ചെയ്യുമെന്ന് PK ശ്രീമതി പറഞ്ഞു. ഭർത്താവ് ദാമോദരൻ നമ്പ്യാർ, മകൻ സുധീർ എന്നിവർക്കൊപ്പമാണ് PK ശ്രീമതി വോട്ട് ചെയ്യാനെത്തിയത്. ചെറുതാഴം സൗത്ത് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു PK ശ്രീമതി. LDF സർക്കാർ ഭരണം വീണ്ടും ജനക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ പൂർവാധികം ശക്തിയോടെ കേരളത്തിൽ നടപ്പിലാക്കി ലോകത്തിന്റെ മുൻപിൽ തന്നെ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തെ മാറ്റണമെന്ന LDF സർക്കാരിന്റെ LDF മുന്നണിയുടെ ആ ഒരു പ്രഖ്യാപനം നടപ്പിലാക്കാൻ കഴിയുമെന്ന വിശ്വാസം കേരളത്തിലെ ബഹുജനങ്ങളിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ അനുകൂല ഫലമുണ്ടാകുമെന്ന് കെ സുധാകരൻ. കണ്ണൂരിൽ 6 ഇടത്ത് ജയിക്കും. UDF അധികാരത്തിൽ തിരിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേവഗണങ്ങൾ അസുരഗണങ്ങളോട് യോജിക്കില്ല. പിണറായി വിജയൻ നികൃഷ്ടമായ മനസ്സിന്റെ ഉടമയെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. ഭക്തിയുള്ളവരുടെ വികാരത്തെ ചൂഷണം ചെയ്യാനുള്ള തന്ത്രമാണ് CPMന്റേത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്കുണ്ട്. ശബരിമല, അയ്യപ്പന ഇതിനപ്പുറം നിന്ദിക്കാൻ പിണറായി വിജയൻ അല്ലാതെ ആർക്കും സാധിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. എല്ലാ ഇലക്ഷനും തല്ലു നടത്തുക എന്നത് CPMന്റെ പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ്. MV ഗോവിന്ദൻ മാഷ് കള്ളവോട്ട് ചെയ്യാൻ ആഹ്വാനം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുക്കേണ്ടതാണെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ദേവഗണങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അസുര വിഭാഗത്തോട് യോജിച്ചിട്ടുണ്ട്. അസുര വിഭാഗത്തോട് യോജിക്കാത്ത ദേവഗണങ്ങൾ മഹാബലി ആർക്കെതിരാണ്? ആർക്ക് അനുകൂലമാണ്? മഹാബലിയുമല്ല, മഹാബലിയും അസുരഗുണത്തോടൊപ്പമല്ല. സ്വന്തം ശരീരവും സ്വന്തം ശരീരം തല തല കാട്ടിക്കൊടുത്ത് അതിൽ ചവിട്ടേറ്റ് വാങ്ങുമ്പോൾ ശബരിമല സോറി മാവേലി മല്ലൻ്റെ മഹാബലിയുടെ മനസ്സിൻ്റെ അകത്ത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവോ? പയ്യന്നൂരിൽ പോളിംഗിനിടെ പ്രിസൈഡിംഗ് ഓഫീസർക്കും UDF ബൂത്ത് ഏജന്റുമാർക്കും മർദ്ദനമേറ്റതായി പരാതി. പയ്യന്നൂർ കണ്ടങ്ങാളി സ്കൂളിലെ 105A ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ പാനൂർ സ്വദേശി മുഹമ്മദ് അഷറഫിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന 5 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പോളിംഗിനിടയിൽ രാവിലെ 8:30 150 ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസറായ മുഹമ്മദ് അഷ്റഫിന് മർദ്ദനമേറ്റത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച തിരിച്ചറിയൽ രേഖകളില്ലാത്ത റേഷൻ കാർഡുമായി ഓപ്പൺ വോട്ട് ചെയ്യാനെത്തിയ വോട്ടറെ പ്രിസൈഡിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. ഇതേ തുടർന്നുണ്ടായ വാക്കേറ്റത്തിനിടെയാണ് കയ്യേറ്റമുണ്ടായത്. ഇതേ തുടർന്ന് അരമണിക്കൂറോളം പോളിംഗ് നിർത്തിവെച്ചു. ദേഹാസ്വസ്ഥത്തെ തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തലശ്ശേരി പാറാൽ DIA കോളേജ് പ്രൊഫസറായ മുഹമ്മദ് അഷ്റഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. പകരം മറ്റൊരാളെ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഇവിടെ പോളിംഗ്.
ആരംഭിക്കാനായത്. അന്നൂർ യു പി സ്കൂളിലെ ബൂത്ത് 82 യു ഡി എഫ് ബൂത്ത് ഏജന്റ് കെ ടി ഹരീഷിനും തായിനേരി സ്കൂളിലെ ബൂത്ത് 86 യു ഡി എഫ് ഏജന്റ് മുരളിക്കും മർദ്ദനമേറ്റതായി പരാതിയുണ്ട്. കള്ളവോട്ട് തടയാനുള്ള ശ്രമത്തിനിടെയാണ് സി പി എം പ്രവർത്തകരുടെ ആക്രമണമെന്ന് യു ഡി എഫ് നേതൃത്വം പറയുന്നു. അക്രമത്തിനിടയിൽ ഇരുവരുടെയും കൈകളിൽ നിന്ന് വോട്ടർ പട്ടിക വലിച്ചു കയറി നശിപ്പിച്ചതായും പരാതിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന എ എൻ ഷംസീർ എം എൽ എ പാറാൽ എൽ പി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ 2016 ചരിത്ര ഭൂരിപക്ഷമായിരിക്കും ഇത്തവണയെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി അസംബ്ലി മണ്ഡലം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ 2016 മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. 2016 എൽ ഡി എഫിന്റെ വോട്ടും വർദ്ധിക്കും, ഭൂരിപക്ഷം വർദ്ധിക്കും. കേസുകളിൽ പ്രതികളായ സി പി എം പ്രവർത്തകരാണ് ബൂത്ത് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതെന്ന് തലശ്ശേരി മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി സി ഒ ടി നസീർ. വടക്കമ്പാടുള്ള സി പി എമ്മുകാരാണ് കയ്യാത്ത് ബൂത്തിൽ വന്നതും തന്നെയും ഏജന്റുമാരെ ആക്രമിക്കാൻ ശ്രമിച്ചതും ഇവരാണെന്നും പന്നിയന്നൂർ ബൂത്തിൽ തന്റെ സുഹൃത്തിനെ ബൂത്ത് ഏജന്റായി ഇരുത്താൻ സമ്മതിച്ചില്ലെന്നും പലർക്കും വധഭീഷണിയാണ് ഉയർത്തുന്നത്. കയ്യാത്ത് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ തനിക്കെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായി. കോൺഗ്രസ് നേതാക്കളെ താൻ ഏജന്റുമാരായി നിർത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ സമാധാനപരമായ ബൂത്താണ് കായത്തോട്, വളരെ സമാധാനപരമായി വോട്ടെടുപ്പ് നടന്ന, ഇതുവരെ അങ്ങനെ സംഘർഷമൊന്നുമില്ലാത്ത ഇതാണ്. ഇപ്പോൾ ഈ ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ നേരത്തെ എന്താ സംഭവിച്ചത്? ആക്രമിക്കാൻ ശ്രമിക്കുന്നത് വൈകിട്ട് 6 ശേഷം ആക്രമിക്കും പോലും. ഇതാണോ മെസ്സേജ്? വൈകിട്ട് 6 ശേഷം ആക്രമിക്കാനുള്ള പ്ലാൻ ആവില്ല. എല്ലാ ഒരു പ്രവർത്തകരും വീട്ടില്ല പോലും. ഇപ്പോൾ നമ്മൾ ഒരു പ്രവർത്തകന ഇന്ന് നേരത്തെ എടുങ്ങാറാക്കുന്ന രീതിയിലേക്ക് പോയി. ബൂത്തിനകത്ത് കയറാൻ പറ്റുന്നില്ല, ഇവർ ബൂത്തിനകത്ത് തമ്പടിച്ചിരിക്കുന്നു. വോട്ടർമാർ മാത്രമാണ് ബൂത്ത് കിടക്കാൻ പാടുള്ളൂ. ഇവർ 10-25 ആൾക്കാർ ബൂത്തിനകത്തുണ്ട്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ മൊറാഴിയിൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ ആളെ പിടികൂടി അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ ഉദ്യോഗസ്ഥർക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി പരാതി നൽകി. സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതായി ആരോപണം. മൊറാഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ 110 നമ്പർ ബൂത്തിൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ സി പി എം പ്രവർത്തകനെ ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചു. ഈ സമയം സ്ഥലത്തെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ചലഞ്ച് ചെയ്തതിനെ തുടർന്നാണ് നടപടി. എന്നാൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ ആളെ അറസ്റ്റ് ചെയ്യണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായില്ല. പകരം കള്ളവോട്ട് ചെയ്യാനെത്തിയ വ്യക്തിയെ തിരിച്ചയക്കുകയായിരുന്നു. സംഭവത്തിൽ കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ്റെ വോട്ട് വന്നിട്ടാണ് 26-27 വയസ്സുള്ളൊരു വോട്ടറുടെ വോട്ട് വന്നിട്ട് ചെയ്യുന്നത് 70 വയസ്സുള്ള ഒരാളാണ്. ഞാൻ ഉടനെ ചലഞ്ച് ചെയ്ത ഉടനെ ഈ ഐ ഡി കാർഡ് പിടിച്ചു വാങ്ങി ഇയാൾ ഇറങ്ങി ഓടുകയാണ്. ഈ ഓടുന്ന സമയത്ത് പോലീസുണ്ട് അവിടെ, അതുപോലെ തന്നെ പെട്രോളിങ്ങിൻ്റെ പോലീസ് വണ്ടിയുണ്ട്, ഏകദേശം എസ് ഐ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഈ വോട്ടർ ഇറങ്ങി പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഫേക്ക് വോട്ടാണ്, കള്ളവോട്ടാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാം ക്യാമറയിലുണ്ട്, ലൈവായി കാണുകയാണ്. കണ്ണൂരിലെ കളക്ട്രേറ്റിൽ ഒരു പ്രഹസനം നടക്കുകയാണ്. ഇവിടെ വെബ് ക്യാമറ എന്ന് പറഞ്ഞ് നടക്കുന്നത് വെറും പ്രഹസനമാണ്. ഞാൻ രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചോദിക്കുന്നു, അപ്പോൾ ലിങ്ക് തരാൻ കഴിയില്ല എന്ന് പറയുന്നു. എന്നാൽ ഇത് ലൈവ് കാണുന്ന ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഏജന്റുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര കള്ളവോട്ടുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടാകുമ്പോൾ ഒന്ന് വിളിച്ചന്വേഷിക്കാൻ പോലും ഇവിടെ തയ്യാറാകുന്നില്ല. തുടർന്ന് സംശയം തോന്നുന്നവരെ മാസ്ക് മാറ്റി പരിശോധിക്കണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു. ഇതോടെ അവിടെയുണ്ടായിരുന്ന സി പി എം പ്രവർത്തകർ ബഹളം വെച്ചു. സി പി എം പ്രവർത്തകരും യു ഡി എഫ് സ്ഥാനാർത്ഥികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നവമീഡിയ കണ്ണൂർ. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ സി യു ടി നസീറിന്റെ ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ചുവെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ. തലശ്ശേരിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കതിരൂർ ചൊക്ലി പഞ്ചായത്തുകളിൽ നസീറിന്റെ ബൂത്ത് ഏജന്റുമാരായി നിന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ്. അതിൽ നിന്നും മനസ്സിലാവുന്നത് ബി ജെ പി യു ഡി എഫ് ഡീൽ എന്നതാണ്. കോൺഗ്രസ് നേതാക്കൾ നസീറിന്റെ വക്താക്കളായി മാറിക്കഴിഞ്ഞു. തലശ്ശേരി മണ്ഡലത്തിലെ ജനങ്ങൾ മതനിരപേക്ഷവാദികളാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി എ എൻ ഷംസീർ തന്നെ ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സമ്മാനിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. തലശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എൻ ഷംസീർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് പ്രവർത്തകരും അതിനനുസരിച്ച് വോട്ടർമാരും ആവേശകരമായി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഈ കണ്ണൂർ ജില്ലയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത ഏക മണ്ഡലമാണ് തലശ്ശേരി. ഈ തലശ്ശേരിയിലെ ബി ജെ പിയിലുള്ള അന്തഃഛിദ്രങ്ങൾ പരസ്യമായി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫുള്ളി ഓട്ടോമാറ്റഡ് 9000 2015 ISO അംഗീകാരമുള്ള പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലെ മെഡിക്കൽ ലബോറട്ടറി 24 മണിക്കൂറും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.